ഉത്തർ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഇപ്പോൾ ബിജെപിയെ കടത്തിവെട്ടി മൃദു ഹിന്ദുത്വ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തിയെന്ന് മാത്രമല്ല ബിജെപിയോട് കിടപിടിക്കുന്ന രീതിയിൽ മത്സരിക്കുകയാണ് രണ്ട് പാർട്ടികളും സാധാരണഗതിയിൽ ബിജെപിയാണ് ശ്രീരാമന്റെയും അല്ലെങ്കിൽ അയോധ്യയുടെയും എല്ലാം പേര് പറഞ്ഞ് അവിടെ വോട്ട് നേടാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് ഒരു കാര്യം മനസ്സിലായി നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും എല്ലാം തത്വം പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് കിട്ടുകയില്ലയോ എന്നൊരു സംശയം അവർക്കും വന്നു അങ്ങനെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പരമാവധി വർഗീയത ഇളക്കിവിട്ട് അതും ഹിന്ദു വർഗീയത ഇളക്കിവിട്ട് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി ചുമതല ഏറ്റെടുത്തത് മുതൽ തന്നെ നിരന്തരം ഉത്തർപ്രദേശ് സന്ദർശിക്കാറുണ്ട് അവിടുത്തെ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് എന്തായാലും ഉത്തർപ്രദേശ് തിരികെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേ സീറ്റെങ്കിലും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷന് നേടണം എന്നുള്ള വാശിയിലാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് നമുക്കെല്ലാം അറിയാമെന്നുള്ളത് പോലെ രാഹുൽ ഗാന്ധി വരെ ആദ്യ ദയനീയമായി പരാജയപ്പെട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശാണെന്ന് ഒരു കാലത്തൊരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടി ഏതാണോ അവരാണ് അന്ന് ഇന്ത്യ ഭരിക്കുമായിരുന്നത് ആ കോൺഗ്രസിന് ഇന്ന് ആകെ ഉത്തർപ്രദേശ് നിയമസഭയിലുള്ളത് 7 അംഗങ്ങളാണ് ബാക്കി ബി ജെ പി ഭരിക്കുന്നു സമാജ്വാദി പാർട്ടി ബി എസ് പി തുടങ്ങിയ എല്ലാ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒന്നുമല്ലാതെ കോൺഗ്രസും 7 MLA മാരുമായി തുടരുകയാണ് ഈയൊരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരം മൃദു ഹിന്ദുത്വ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്ക് വേണ്ടി കോൺഗ്രസ് ഒരു പ്രത്യേക സമ്മേളനം നടത്തി സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അല്ലെങ്കിൽ വിവാദമായി മാറിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു ദ്രൗപദി ഇനി മടിച്ചു നിൽക്കേണ്ട ആയുധമെടുക്കൂ ഈ ദുശാസനന്മാരുടെ സദസ്സിൽ നിനക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല ഇവിടുത്തെ മാധ്യമ ലോകത്തെയും മൊത്തം അവർ ഉദ്ദേശിച്ചത് ബി ജെ പിയാണ് വിലക്കെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ ദ്രൗപദിമാരും ഇനി ആയുധമെടുത്ത് പോരാടുമെന്നാണ് ഇപ്പോഴാണ് ഇവരെല്ലാവരും ദ്രൗപദിയുടെയും ശ്രീരാമൻ്റെയും ഭീമസേനൻ്റെ എല്ലാം കാര്യം ഓർമ്മ വരുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധാരണഗതിയിൽ പിന്നെ ഇവരാരെയും ഓർക്കുകയുമില്ല വീണ്ടും ഞങ്ങൾ മതേതരവാദികളാണ് ഞങ്ങൾ നെഹ്റുവിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾ ഗാന്ധിയുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും രംഗത്തെത്തുകയും ചെയ്യും അപ്പോൾ കോൺഗ്രസിന് ഇത്തരമൊരു പാരമ്പര്യം തീർച്ചയായും അപമാനകരം എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു ജീവിതത്തിലുടനീളം അദ്ദേഹം ഈശ്വരവിശ്വാസി ആയിരുന്നില്ല ഒരിക്കലും ഒരു തരത്തിലുള്ള ആരാധനയ്ക്കും അദ്ദേഹം പോയിരുന്നതുമില്ല ഈ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ദ്രൗപദിയുടെയും ശ്രീരാമൻ്റെയും ഭീമസേനൻ്റെയും ബാലിയുടെയും സുഗ്രീവൻ്റെയും എല്ലാം പേര് പറഞ്ഞ് ഉത്തർപ്രദേശിൽ വോട്ട് നേടാൻ ശ്രമിക്കുന്നത് ഇതുപോലെയാണ് സമാജ്വാദി പാർട്ടിയുടെയും കാര്യം സമാജ്വാദി പാർട്ടി പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി എക്കാലത്ത് നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും ബി ജെ പിയുടെ ഹിന്ദുത്വ നടപടികളോടെല്ലാം എന്നും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് പണ്ട് അയോധ്യയിൽ അയോധ്യ രാമജന്മഭൂമി വിഷയത്തിൽ അന്നവിടെ പോലീസ് വെടിവെപ്പുണ്ടായപ്പോൾ പോലും അന്ന് മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇപ്പോൾ മുലായം സിംഗിൻ്റെ മകനാണ് സമാജ്വാദി പാർട്ടിയെ നയിക്കുന്നത് അദ്ദേഹം ഏറ്റവും പുതിയ സമരരീതി അവലംബിച്ചിരിക്കുന്നത് അവിടെ എക്സ്പ്രസ് വേ നിർമ്മിച്ചിരുന്നു നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്ത എക്സ്പ്രസ് വേ ആണ് അപ്പോൾ ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ സമുന്നതനായ നേതാവും മുലായം സിംഗ് യാദവിൻ്റെ മകനുമായ അഖിലേഷ് യാദവ് പറഞ്ഞു തനിക്ക് ഇവിടെ ഒരു രഥയാത്ര വിജയ രഥയാത്ര നടത്തണം എന്നാഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് രഥയാത്രയാണ് ഓർക്കുക LK അദ്വാനി 1980കളുടെ അവസാനം 90കളുടെ ആദ്യമെല്ലാം തന്നെ രഥയാത്ര നടത്തിയപ്പോൾ അന്ന് അതിനു നേരെ വെടിവെപ്പുണ്ടായപ്പോൾ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് മുലായം സിംഗ് യാദവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകനും എന്നിട്ട് ഇപ്പോൾ രഥയാത്ര നടത്തുകയാണ് ഈ രഥയാത്രയുടെ പേര് വിജയ രഥയാത്ര എന്നാണ് ഈ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി രഥയാത്ര നടത്താൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം പ്രതീകാത്മകമായി അവിടെ വിജയരഥയാത്ര നടത്തുന്നതായി പ്രവർത്തിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് വേദമന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് ആ തങ്ങളുടെ വിജയരഥയാത്ര സാങ്കല്പികമായി അവിടെ നടത്തിയത് അപ്പോൾ ഇവർക്കെല്ലാം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ
രഥയാത്ര നടത്തണം, മറ്റു കുറച്ച് പേർക്ക് പാഞ്ചാലിയെയും ശ്രീരാമനെയെല്ലാം ഓർക്കണം. ഇത് ഈ രണ്ടുപേരും ഇക്കാര്യത്തിൽ ബി ജെ പിയെ കടത്തിവെട്ടുന്ന രീതിയിൽ വർഗീയത അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം എത്രമാത്രം മലീമസമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഏതൊക്കെ ഹിന്ദു ദൈവങ്ങളെ കൂട്ടുപിടിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക അല്ലെങ്കിൽ പ്രചാരണം നടത്തുക എന്നുള്ളത് അമ്പരപ്പോടെ നോക്കിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ലോകം.